നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മധുരമാണ് നമ്മൾ മൈസൂർ പാക്കാണ് തയ്യാറാക്കുന്നത്. കറക്റ്റ് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് വായിൽ അരിഞ്ഞിറങ്ങുന്ന സോഫ്റ്റ് മൈസൂർ പാക്കല്ല, കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള നമുക്ക് കടിച്ച് തിന്നാൻ പറ്റുന്ന മൈസൂർ പാക്കാണ്. പണ്ട് കല്യാണ വീടുകളിലെ പാർട്ടിക്കൊക്കെ വിളമ്പിയിരുന്ന മൈസൂർ പാക്ക് ഓർമ്മയില്ലേ, അതുപോലത്തെ മൈസൂർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ചീനച്ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വറുത്തെടുക്കണം. അപ്പോൾ വറുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ വരും, അത് നമുക്ക് അവസാനം മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് മാക്സിമം എല്ലാം ഉടച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ വെന്ത് കിട്ടില്ല. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ദേ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആവണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോഴാണ്, ഇതുപോലത്തെ പതഞ്ഞ് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു പരുവം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് രണ്ട് വിരൽ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നൂല് പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലാണ് ആ ഒരു പരുവായി എന്ന് പറയുന്നത്. ദേ കണ്ടോ, ദേ ഇതുപോലെ നല്ല ചൂടാണ് കേട്ടോ. എനിക്ക് നല്ല പേടിച്ചതാണ് ഞാൻ ആക്കുന്നത്. ഇതിൻ്റെ ചൂട് സാധാരണ ചൂടുവെള്ളത്തിൻ്റെ ചൂട് പോലെയല്ല, നല്ല ചൂടാണ്. അപ്പോൾ ഇനി നമുക്ക് കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ചേർത്തത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഇതിൽ മിക്സായി കിട്ടുമെന്ന്, പക്ഷേ ഇതിൽ മിക്സായി കിട്ടും, പേടിക്കണ്ട, കറക്റ്റാണ്. നമ്മളെടുത്ത അളവുകളൊക്കെ കറക്റ്റാണ്. ഇതുപോലെ ഞാനൊരു വിസ്ക് വെച്ചാൽ മിക്സ് ചെയ്യുന്നത്, മിക്സ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാണ്. അപ്പോൾ അതേ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി കേട്ടോ, അത് ചെറിയ ഫ്ലെയിമിൽ തയ്യാറാക്കിയെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ നെയ്യിലിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ നെയ്യ് മുഴുവൻ ഈ കടലമാവ് ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ മിക്സായിട്ട് വരുന്നതിനനുസരിച്ച് വീണ്ടും ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ആ സമയത്ത് വീണ്ടും നെയ്യ് ചേർക്കുക. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദേ കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ദേ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇതിലാണ് നമ്മൾ ഈ മൈസൂർ പാക്കിൻ്റെ എടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാൻ ഗ്രീസ് ചെയ്തൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്, അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. ശേഷം നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ല ഹാർഡാണ്. നല്ല ഹാർഡല്ല, നമുക്ക് കടിച്ച് തിന്നുന്ന പരുവത്തിലാണ്. മറ്റേ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരുവമാണ്. രണ്ടും രണ്ട് ടൈപ്പാണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നെയ്യിലൊക്കെ നമ്മൾ തയ്യാറാക്കിയത് കൊണ്ട്. താങ്ക് യു.